എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുണ്ട്, സുലു അമ്മയുണ്ട്, കുഞ്ഞുണ്ട്, ഏട്ടനുണ്ട്, ഞങ്ങളുടെ നായിക കീറ്റി ചേച്ചി എന്നെ വണ്ടി പഠിപ്പിക്കാൻ പോവാ. കാറ്, ഏട്ടൻ സ്കൂട്ടറും പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങിയതാ. ഞാൻ ഒളിച്ചിരുന്നത് വിക്സ് മുട്ടായിരുന്നു തൊണ്ട എന്ന പോലെ. ഡ്രൈവിംഗ് പഠിക്കണമെന്ന മോഹവുമായി ചെന്നെത്തിയത്. പെൺപിള്ളാരെല്ലാം അറിഞ്ഞിരിക്കട്ടെ, അമ്മു 2-ഉം 4-ഉം ഒക്കെ ഓടിച്ചു വരട്ടെ. അപ്പൊ ഞാനുണ്ട്, അമ്മുണ്ട്, മണിയമ്മയുണ്ട്, സുലുവമ്മയുണ്ട്, കുഞ്ഞുണ്ട്, അണ്ണാണി പുറകെ 2-വീലറുകളുണ്ട്. നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പോവാം. അപ്പൊ അമ്മുവിന്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, കൂട്ടുകാരി ഒന്ന് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. ജൈത്രയാത്ര നമ്മൾ തുടങ്ങുക. എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്, കാണിച്ച്. അമ്മൂന് ലേണേഴ്സ് ഉണ്ട്, എല്ലുണ്ട്, പിന്നെ ലൈസൻസ് ഉള്ള ഒരാളും ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, പോയിക്കോളും. പകല് സമയമില്ലാത്തതുകൊണ്ട് രാത്രി ബസ് സ്റ്റാൻഡ് നല്ല ശൂന്യമായിരിക്കും, നമുക്കപ്പോൾ അവിടെ പോയിരുന്ന് പഠിക്കുന്നതിന് കുഴപ്പമില്ല. വണ്ടി നമ്മളതല്ല, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെയാണ്, ഉപയോഗിക്കാൻ തന്നതാ. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ അതുകൊണ്ട് എളുപ്പമുണ്ട്. 1-2 ദിവസമായിട്ട് വണ്ടി കൈ വന്നു, ഒന്നും പറയാനൊന്നും പറ്റിയില്ല. ഏതായാലും ഇനിയിപ്പോൾ കാണാം. ഇപ്പം അതുകൊണ്ട് ഓട്ടം കുറച്ച് ഈസിയായി. അപ്പൊ ഞങ്ങൾ പോട്ടെ, ടാറ്റ. എല്ലാത്തിനെയും പിടിച്ച് വണ്ടി കേട്ടി. എല്ലാരും ഗ്ലാസ് കയറ്റിയേ കുഞ്ഞ്. അയ്യോ, പേപ്പർ മണി അമ്മയുടെ ഇല്ല, അതന്നമ്മേ. ഏ, നമ്മുടെ കുരുന്നിരിക്കുന്നു. ആരാ അപ്പേ വണ്ടി ഓടിക്കാൻ സഹായിക്കുന്നേ? രാനോ ഒറ്റപ്പല്ലൻ, വണ്ടി ഒന്ന് ഓടിച്ചേ, ബ്രൂന്ന് ഓടിച്ചേ. സുന മൊളിച്ചിരിക്കുന്നല്ലേ, നല്ല ആളുടെ പുറകില. എടാ കള്ളാ, തെറ്റപ്പാം ലൈറ്റ് എടുത്തപ്പോ കരയോ? എന്റെ പൊന്നേ, അപ്പടെ കുറ്റന്നെ, അപ്പടെ കിളിക്കുഞ്ഞേ, അപ്പടെ കിളിക്കുഞ്ഞേ. ലൈറ്റ് വേണ്ടല്ലോ അടിക്കുന്നത് കണ്ടോ. തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാൻ പറയടി, ഞാൻ അങ്ങോട്ട് പോത്തില്ല, ഇങ്ങോട്ട് വരാം. രാത്രി ഹോണടിക്കരുത് എന്ന് പറയും, പക്ഷെ എനിക്ക് ഹോണടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുന്നത്, അതിന്റെ ഒരു പ്രത്യേക ഹരമാണ് ഈ രാത്രി. അവരാണല്ലോ ഓടിക്കണത്. ഇടക്കേറുവാടാ, നമ്മളിപ്പോ അള്ളങ്ക കാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ആന പുലി മുതലായ ഒന്നും ഇല്ലാത്ത നമ്മുടെ അള്ളങ്ക കണ്ടു, ഏതോ ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. അവർക്ക് തിരിക്കാൻ പറ്റും. മക്കളെ, ആ പേടെ കുഞ്ഞേ, കുറച്ച് വീഡിയോ ഉള്ളു, എന്താണെന്നറിയാമോ, നമ്മുടെ നമ്മൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എടാ പറയടാ, നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ഒന്ന് എന്ത് ചെയ്യാന്നൊന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒരു ശകലമെങ്കിലും വീഡിയോ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു തുള്ളി ഞങ്ങൾ കുടുംബത്തോടെ ബസ് സ്റ്റാൻഡ്. അപ്പൊ ഈ കാടിന്റെ അടുത്ത് ലാസ്റ്റ് വീട്ടിലെ കുട്ടിയെ അവൾക്കൊന്ന് കാണണം. ഓ, ഈ രണ്ട് പിള്ളേര് പുറകിലിരുന്ന് അലം പറഞ്ഞല്ലോ അമ്മയും കൊച്ചും. ഞാൻ വണ്ടി തിരിക്കുമ്പോഴത്തേക്ക് പേപ്പർ പണിയാൻ വേണ്ടിയല്ലേ ഇപ്പൊ വരും. ഞാനല്ല, എന്താ വരാത്തേ?
ഇവിടോട്ട് നിർത്താവേ. റിനി ഉറങ്ങാൻ നോക്കി. അമ്മോനെ മുൻ ക്യൂട്ട് കാരിയെ കാണാം. ക്യൂട്ട് കാരി എന്താ പേപ്പർ കൊടുക്കാനേ തരുന്നോട്ടെ. ഒറ്റക്കിരുന്ന ഒരാള് എന്തിയെ ശകലം ഒന്ന് കാണിച്ചു. അവന്റെ മഞ്ച് തട്ടു. അവന്റെ അമ്മ കൂട്ടുകാരിയെ കാണാൻ പോയ സമയത്ത് പൊന്നേ പൊന്നയ്യേ ലൊക്കുടു ലൊക്കുടു ആ വണ്ടി ഓടിച്ചു തുടങ്ങിയവൻ ഇതല്ലേ ആ കുട്ടിയുടെ അമ്മ. ഹൈ കുറിയൊക്കെ തൊട്ടിറങ്ങിയതാ വണ്ടി പിടിക്കാൻ. ഇവ എന്താ ഇന്ന് അലമ്പുന്നെ? എടാ നീ വശന്നിട്ട് കറിയവല്ലോ. പിന്നെന്തുവാ പുറകെ ഇരുന്നാ മുന്നി വരണം, മുന്നി ഇരുന്ന പുറകെ വരണം. ഒരു പ്രത്യേക അതുകൊണ്ട് മണിയമ്മയും അണ്ണാണിയും കൂടെ പോകുന്നു. അങ്ങനെ അമ്മയും കുഞ്ഞും ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ ഒന്നിക്കുകയാണ്. അപ്പൊ നമ്മളോർക്കിവൻ കാര്യത്തില്ലെന്ന് വെറുതെ ഗ്ലാസ് കയറ്റി. ആ ഇന്നലെ എന്റെ പേഴ്സും അമ്മൂന്റെ ഫോണും കളയണ്ടായിരുന്നു. രാത്രി ഞങ്ങൾ ഒരു നൈറ്റ് റൈഡിന് പോയതാ മൂന്ന് പേരുടെ. പാപ്പാ ചുച്ചു പാപ്പാ ഈ പാല് കുടിക്കുന്ന ചെറുക്കൻ നോക്കി ഒരു വയസ്സാവാൻ പോയ വലിയ ചെറുക്കൻ. ആ ഓക്കെ ഓക്കെ പാല് ചുച്ചോ. കരിങ്കോഴിയുടെ ലിവറും കാട്ടുവാണ്. അപ്പൊ അത് ബ്ലാക്ക് ചിക്കൻ കരിങ്കോഴിയല്ല. അവളേതാ? അവള് അമ്മ കണ്ട ഏതോ യൂട്യൂബ് ചാനലിന്റെ തർജ്ജമയാണ് ഇന്ന് നടന്നോണ്ടിരിക്കുന്നത്. അമ്മ എനിക്ക് ഒച്ചു പിള്ളേരെ ഇറക്കി ഓടി നിർത്തി രാത്രി എന്നെ കൊണ്ട് കുഞ്ഞു അവിടെ നിന്നു. അവക്കറിയാം ഞാൻ ഇന്ന് റോഡിൽ പോയി. റോഡിൽ നിന്ന് പിള്ളേരെല്ലാം വരട്ടി വീട്ടിൽ കിട്ടിയ. പിന്നെ അച്ചാച്ചി വന്നില്ല കേട്ടോ. അച്ചാച്ചി വീട്ടില് നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ കൂടെ ഇരിപ്പുണ്ട്. കാരണം അച്ചാച്ചി അമ്മ ഇന്ന് പകല് 50 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ. അട്ടത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്ന വഴി പോയി. പക്ഷെ ഭയങ്കര ഇതായിരുന്നു. വണ്ടി കയറാ പറയാറിന് ഇന്നും കൂടെ അല്ല ഉള്ളത്. ശബരിമല നട തുറന്നേക്കും അല്ലേ? ശബരിമല റൂട്ടായിരുന്നു. ഒരുപാട് വണ്ടിയായിരുന്നു. പിന്നെ കൊറേ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ എന്താ പോലീസ് പിടിക്കും, നിർത്താൻ പറയും. അവിടെ കയറ്റി വിടത്തില്ല. കാരണം പെണ്ണുങ്ങൾ എങ്ങാനും ഇനി ശബരിമലയ്ക്ക് എല്ലാം പോകാൻ നോർത്തിട്ട് ഇവിടെ ഒരു വൃത്തികെട്ട ഇറക്കും. അത് കാണിച്ചു തരാവേ. അത് കണ്ടു കഴിഞ്ഞാൽ എന്താ വീഗാലാൻഡ് പോലെയാ. അമ്മൂനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അല്ലാതെ വിടുന്നുണ്ട് കേട്ടോ. പക്ഷെ ക്ലാസ് ഉള്ളത് കൊണ്ട് അവർക്ക് ദിവസവും പോവാൻ പറ്റത്തില്ല. അപ്പൊ ഉള്ളതൊക്കെ വെച്ച് ഇങ്ങനെ ഇട്ടങ്ങ് ഓട്ടിക്കാ. കൊറേശ്ശെ ഓടിക്കുമ്പോ ഇരുന്നു. ആ അത് കാണിച്ചോടാ, അവിടെ ഇരിക്കട്ടെ. അവിടെ ഇരിക്കട്ടെ. തല ഇടിക്ക് മോനെ സ്വന്തമായിട്ട് കൊണ്ടിട്ട് ഇടിപ്പിക്കല്ലേ. മക്കളെ കുഞ്ഞ വിക്കത്ത് പാപ്പ നിന്നു. നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുന്നൊക്കെ ആലോചിക്കുന്നവരോട് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അറിയാം ഒരു ദിവസം വീട് കിട്ടില്ലെങ്കിൽ നമ്മളെ അന്വേഷിക്കുന്ന. സത്യം ചേട്ടോ ഒന്ന് കറങ്ങാനിറങ്ങിയ വീട്ടിൽ പോന്നു. പുള്ളി പണിയൊക്കെ കഴിഞ്ഞ്. ഓ ഇന്നലെ പുള്ളി പണി കഴിഞ്ഞു പോകുമ്പോ ഓ പണി കഴിഞ്ഞു പോയപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവിട്ടായിരുന്നു. നമ്മളറിയാൻ കഴിഞ്ഞ ഇവിടുന്ന് അങ്ങ് വരെ ഉള്ളവരെല്ലാം കൊണ്ടുവിടും കേട്ടോ. പിന്നെ എന്തുവായിരുന്നു കാര്യം എന്ന് വെച്ചാലേ, ആ മണിയമ്മയുടെ ചാനല്, മണിയമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ നമ്മൾ ആരുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും ഇല്ലല്ലോ. അന്ന് മണിയമ്മയോട് ഞാൻ പറഞ്ഞ മണിയമ്മ ഒരു കാര്യം ചെയ്യ്, പിന്നെന്താ വീഡിയോ അത്യാവശ്യം ഇട്, നീളമൊന്നും നോക്കണ്ട, ചെറുതോ വലുതോ ഇട്ട് ഒരു 50 വീഡിയോ കഴിയുമ്പോൾ ഞാൻ മണിയമ്മയുടെ കാര്യം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എത്രയാ? 60 വീഡിയോ. എത്രയൊക്കെ വീഡിയോ കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞാനും മണിയമ്മയും കൂടെ ഒരു പാചകത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ വരുന്നത് മണിയമ്മയുടെ ചാനലിലാണ്. ഇതൊരു വൃത്തികെട്ട സ്ഥലമാണ്, മൊത്തം കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെ പറ്റും? എന്താ പറയാ, പൈപ്പ് എടുത്ത് കണ്ടോ കണ്ണില് വെട്ടം. നമ്മുടെ ആരാണത്? കൂട്ടറ പോ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ടാണ് ഇറങ്ങിയത്, ഞാൻ പോകുന്നു. നല്ലൊരു റോഡായിരുന്നു അത്. ചുമ്മാ അത് പണിയും പിന്നെയും വെട്ടിപ്പൊളിക്കും. കുഴിക്കുന്നവരതൊന്നും ശരിയാ. കുഞ്ഞിന്റെ കാല് മാറ്റി വെക്കണേ, പേടിയാ കുഞ്ഞിന്റെ കാല്. കുഞ്ഞു കാല് ഞാൻ പോകുന്നത് വേറെ വണ്ടി. പൊന്നു ചേട്ടാ രണ്ടെണ്ണം അടിച്ചിട്ട് കുടുംബത്ത് പോവാണെങ്കിൽ ഞങ്ങളെ വെറുതെ വിട്ടേക്കണേ. വണ്ടി കിട്ടിയ ആവേശത്തിന് എല്ലാം എപ്പോഴും പോക്കാട്ടോ. പോക്കെ വരവ് എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ വണ്ടിയും കൊണ്ട് പോകും. രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് പോകും. പക്ഷെ എനിക്ക് രാത്രി വണ്ടി ഓടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്.
വിത്ത് മ്യൂസിക് ആയിരുന്നു, പക്ഷെ മ്യൂസിക് ഇടാൻ പറ്റത്തില്ല. ഇപ്പോ കോപ്പിറൈറ്റ്, ഞാൻ അമ്മൂടി ഇട്ടിച്ച് തകർത്ത പാട്ട് ഇട്ടാ പോവാറ് സാധാരണ. ഞങ്ങൾക്ക് കുറച്ച് പ്ലേലിസ്റ്റുകളുണ്ട് ഇപ്പൊ, പക്ഷെ എല്ലാം കുഞ്ഞിന്റെ പാട്ടാ. മറ്റേ ഭാനു ബബ്ലു ഈ പാല, അതുപോലെ ഒരു വൃത്തികെട്ട പാല കേട്ടോ. റോഡിന് വീതിയില്ല ഇവിടെ. പക്ഷേ മുന്നിൽ പട്ടികളുണ്ടല്ലോ. ബസ് സ്റ്റാൻഡിലെ പട്ടിയില്ലേ? പൊട്ടുതൊട്ട പട്ടിയോ? പൊട്ടുതൊട്ട പട്ടി ഇതെല്ലാം അമ്പ നല്ലോ, ഭയങ്കര പൊക്കത്തിലുള്ളൊരു അമ്പ. ഇവിടെ സ്റ്റേജ്, അയ്യോ ഞാനിന്ന് വീഴുന്ന ആരൊക്കെ കാണും. അമ്മുവിന്റെ മികച്ച പ്രകടനത്തിന് സ്റ്റേജ് വർക്കാണ് ഗുയിസ്. അമ്മ പഠിക്കുന്നതിനകത്തിരുന്നു. അമ്മക്ക് എത്ര ഇഷ്ടം ധൈര്യം, അമ്മക്ക് മരുമോളെ ഭയങ്കര വിശ്വാസം. അമ്മ ഇതിനകത്തിരുന്നുള്ളതാണ്. ഞാൻ വണ്ടി ഓഫ് ചെയ്യുന്നില്ലേ കേട്ടോ. ഫസ്റ്റ് ഇയർ ഇട്ട് ചുവടുകളൊക്കെ തുടങ്ങി. എടാ നമുക്ക് കറങ്ങാൻ പാ. വേണ്ട, ഞാൻ പ്രത്യേകിക്കണോ? ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ, വരട്ടെ. എന്താ പറയുന്നത്? കടുങ്കാപ്പി കുടിക്കാൻ പോയി, കഷ്ടപ്പെട്ട് ഞാൻ സീറ്റിന് എന്നെയാ വരുന്നുണ്ടോ നാണി? കറക്റ്റ് ഇപ്പൊ മുന്നിട്ട് വന്ന് നിൽക്കും. നോക്ക് ഇവളുടെ ചെറുക്കൻ കാണിക്കുന്ന തൊല്ല നോക്കി, ചാരിക്കണമെന്നുണ്ട്. എങ്ങനെയുണ്ട് ലൈഫ്? മഞ്ച തിന്നോ മഞ്ച. ആര് യു ഹാപ്പി ബേബി? ആ ഹാപ്പിയാണ്, ഹാപ്പിയാണ്. എന്നിട കിളിക്കുഞ്ഞാണോ? അപ്പച്ചാണോ മഞ്ച്? ഇന്നലെ ഡാഷ്ബോർഡ് മൊത്തം മഞ്ച് തേച്ച് വെച്ചിട്ട് പോയവൻ. പിടിച്ചെ പിടിച്ചെ. എന്നും പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ഥലം ഇന്ന് നോക്കി നമുക്കൊരു മണിയമ്മ. ആരെയാ മണിയമ്മ കാത്തിരിക്കുന്നത്? അയ്യോ മണിയമ്മനെ കണ്ടില്ലല്ലോ, അത് പറഞ്ഞപ്പോളാ അവർക്ക്. അമ്മേ അച്ഛാ ഞങ്ങൾ ഇന്നും ഉണ്ട്. കടുങ്ങാപ്പി ഉണ്ടോ? നിർത്തണോ? എന്നാ അമ്മേ ഇന്നത്തെ ക്ലാസ് കൊണ്ടുവച്ച മണിയമ്മയാണല്ലോ. മൂന്നെണ്ണം ഞാൻ തന്നായിരുന്നു ഇവിടെ വെച്ചായിരുന്നു. ഇതാരാന്നറിയാമോ? നമ്മുടെ അമ്മ അന്നൊരു വീഡിയോ കാണിച്ചില്ലേ, ഇന്നത്തെ ക്ലാസ് കിട്ടിയില്ലേ. അവിടെ എവിടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പോയപ്പോ. ഇതാരാന്നറിയാമോ മണി അമ്മ? അമ്മക്കറിയാം ഇവരെ. അച്ഛൻ എന്ത്? അച്ഛൻ അവിടെ തണ്ട് സീതത്തോടിന് തീയിടുക. അയ്യോ നല്ല മുഖം, നല്ല ഐശ്വര്യമുള്ള മുഖം നോക്കി. ആ ഒരു പല്ലൊന്ന് കാണിക്കാവോ മണിയമ്മ? ഇന്നലെ ഗ്ലാസ് അവിടെ വെച്ചു, അടിപൊളി മേശപ്പുറത്ത് വെച്ചു. നന്നായി ഈ മേശപ്പുറത്ത് വെക്കണ്ട, ഒളിച്ചു വെക്കേണ്ട സാധനത്തിന്. സാരല്ല നമുക്ക്. ആ ആരാ നോക്കിയേ, വിജനമായ നമ്മുടെ സംഭവങ്ങൾ. അപ്പൊ മണിയമ്മയുടെ ചാനൽ നമ്മൾ ഉടനെ കാണുന്നതായിരിക്കും നാളെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മണിയമ്മ ആരാന്നറിയാവോ? ഷെഫാണ്, പ്രൊഫഷണൽ ഷെഫാണ്. നമ്മളാരും കണ്ടിട്ടില്ലാത്ത കുറെ പാചകങ്ങളുണ്ട്. ചാനലിന്റെ പേര് മണിയുടെ പാചകപ്പുര. അപ്പോ സെർച്ച് ചെയ്ത് കിട്ടത്തില്ലെങ്കിൽ അറിയത്തില്ല, ലിങ്ക് ഇട്ടേക്കാമേ നാളെ. ആ ഞാൻ പറയാം, അന്നേരം ഞാൻ ഏത് വീഡിയോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ലിങ്ക് ഇടാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക്, കാണാൻ താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നമ്മളങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, കാരണം നമ്മൾ വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ചെയ്താൽ മതി. ഹായ് അമ്മു ഉയർ. അമ്മു ഉയരാണോ ഇത്? ഇറങ്ങി വരണേ. അപ്പൊ ആദ്യം അമ്മു എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ ടൂ വീലർ ഓടിക്കാൻ വേണ്ടി വിടുകയാണ്. അതെ, സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ കാർ ഓടിക്കാമെന്നാണ് അവള് പറയുന്നത്. ഏട്ടനാ പറഞ്ഞേ. ആ അപ്പൊ അതാണ് നമ്മുടെ കുഞ്ഞിന്റെ പരിപാടി. പക്ഷെ കുഞ്ഞിനൊരു പേടി, അവിടെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് എന്തോ വേണം. അല്ല വണ്ടി ടൂ വീലർ ഓടിപ്പിക്കാൻ കെട്ടിയോൻ, ഫോർ വീലർ ഓടിപ്പിക്കാൻ നാത്തുൻ, കൊച്ചിനെ പിടിക്കാൻ അമ്മായി അമ്മ, ഇതൊക്കെ കണ്ട് മോൾക്ക് പ്രോത്സാഹനം തരാൻ കൊച്ചിന്റെ അമ്മ. ആ ഇപ്പൊ കൊച്ചിന്റെ അമ്മയാണ് കൊച്ചുമോനെ എടുത്തേക്കുന്നത്. എടാ നീ അറിയുന്നുണ്ടോ ഇത് വല്ലോ? നീ ഇത് വല്ലോ അറിയുന്നുണ്ടോ? ഹേ വല്ലോ അറിയുന്നുണ്ടോ? ഹേ ഹേ അപ്പര മുത്തേ അപര പൊന്നേ. ആ കൊള്ളാം, നല്ല മുട്ടായിരിക്കുക, ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവള് ടൂ വീലറൊക്കെ ഓടിച്ചിട്ട് വരട്ടെ. അപ്പൊ ഞങ്ങൾ കുടുംബത്തോടെ, അച്ചാച്ചി ഒഴികെ എല്ലാരും ഇവിടെയുണ്ട്. നമ്മളെ കാപ്പിയുടെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ നാളെ തൊട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം ഇനി ഗോപ്രോയിൽ തന്നെ ആയിരിക്കും കേട്ടോ. അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു 128 GB മെമ്മറി കാർഡ് ഉണ്ടായിരുന്നത്, കറക്റ്റ് ആയിപ്പ് ഇതേണ്ടിരിക്കും നമ്മുടെ അന്തർജനം. മമ്മി ഇതാണ് നമ്മുടെ സുലോചന അന്തർജനം. സുലു എന്ന് ഭർത്താവ് സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് ഞങ്ങളുടെയൊക്കെ സുലുവമ്മയായ അന്തർജനം. ഒരു പ്രൊഫസറിനെ പോലെയൊക്കെ ഉണ്ട്, കാവ്യ പൊതിച്ച പ്രൊഫസറോ? തോർത്താണോ?
നാണം വന്നിരിക്കാം. ഞാനിത് ഇത് ഞാൻ നിർത്തുന്ന സമയം അമ്മ എന്നോട് പറയുന്ന ഓർത്തിട്ട് എനിക്ക് ചിരി വരുന്നേ. എൻ്റെ അമ്മ അച്ഛൻ ഇതെല്ലാം ഒതുക്കി കേട്ടോ, ഇവരുടെ തട്ടുകടയായത്. അന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോയിലെ, ഇതിൻ്റെ താഴെയാണ് നമ്മുടെ മീൻ പിടിക്കുന്നത്. അച്ചാച്ചി ഞാനിവിടെ വന്നിരുന്നു വൈകിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് മീൻ പിടിക്കുന്ന സ്ഥലം കണ്ടോ. ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആറ്. നമ്മുടെ കുട്ടി പഠിക്കുന്നതാണ്ടാ. അപ്പോൾ രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ്. ഇപ്പം കാണാൻ സമയമുള്ളവർ ഇപ്പം കാണുക, ഇല്ല രാവിലെ ഉറങ്ങി എണീറ്റാ ഉടനെ കാണുക. അപ്പോൾ ടാറ്റാ. എന്തെങ്കിലുമൊക്കെ വീഡിയോയുമായിട്ട് വരാം. നാളെ തൊട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, അടുത്തടുത്തുള്ള കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണ്. അതൊക്കെ പറ്റുന്ന പോലെ അതിനിടയ്ക്ക് എടുത്തിട്ട് വീഡിയോ ഇടാം. അത്രേ ഉള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ അറിയാമല്ലോ തിരക്ക് ഇത്തിരി കൂടുതലായിട്ട്. അപ്പോൾ ശരിക്കും ടാറ്റാ. ഓ ഇതെന്താ ഞാൻ ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നത്, ലൈറ്റായിട്ട്. അപ്പൊ ടാറ്റാ. ആരോ വന്നു കടുങ്കാപ്പി കിട്ടി. സുലു അമ്മ കടുങ്കാപ്പി കുടിക്കാത്തോണ്ട് രണ്ടെണ്ണം അങ്ങ് കുടിച്ചാലോ. ഞാൻ ആലോചിക്കുക, വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് കടുങ്കാപ്പി കുടിക്കുക കേട്ടോ. ഈ ലാസ്റ്റ് പോർഷൻ ലാസ്റ്റ് ചേർക്കാം, ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യട്ടെ. മധുരമില്ല, സാരമില്ല, അമ്മ രാത്രി ഇട്ട് തന്നല്ലേ. നല്ല മധുരം, നല്ല മധുരം. എട കുരുപ്പേ, എന്നോട് തല കൊണ്ടിരിക്കും നോക്കി. ഇവന്റെ ഭാരമാ ഇത്, തല കൊണ്ടിരിക്കണം. അവന് വലിയ ചക്കനായല്ലോ, തല കൊണ്ടിരിക്കരുത്. കൊടുക്ക മണി അമ്മ കുണ്ടിക്കരണം. എല്ലായിടത്തും കൊണ്ട് തലയിട്ടിരിക്കും. കണ്ടോ കണ്ടോ, കയ്യൊന്ന് മാറ്റിക്കാൻ മണിയമ്മ പതുക്കെ ഒന്ന് നോക്കട്ടെ. എന്തായാലും കൊണ്ടിട്ടിരിക്കും, സൂക്ഷിച്ചായിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഇവ ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എടാ നിന്റെ കാരണവന്മാർക്കൊക്കെ ഇരിക്കാവുള്ള മക്കളെ. ഓ അവരായി അവരുടെ കാര്യമായി. ഇതേ ഇവിടെ കയ്യും കാലം കൊടുത്തിട്ട് കെട്ടിയാൻ പുറകെ ഓടുന്നു. ആ ഓട് ഓട്, മോഷീണിച്ച്. ഇതാരാ പുറകെ പോന്നെ.